എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ശ്രീനാരായണ സേവാ സംഘം പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് എൻ ഡി പ്രേമചന്ദ്രൻ, പ്രൊഫസർ ആദരണീയനായ എം കെ സാനുസ, ശ്രീനാരായണ സേവാ സംഘം സെക്രട്ടറി ശ്രീ പി പി രാജൻ അവർകൾ, റിട്ടയർഡ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ സാർ, ഡോക്ടർ കസ്തൂരിഭായ് ചെയർമാൻ കലാകൗമുദി, ശ്രീ പി ടി തോമസ് എം എൽ എ, ഡോക്ടർ ടി എൻ വിശ്വംബരൻ ട്രഷറർ ശ്രീനാരായണ സേവാ സംഘം, അധ്യക്ഷവേദിയിലും അല്ലാതെയും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദര സഹോദരികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ശ്രീനാരായണ സേവാ സംഘത്തിന് ഉദ്ഘാടനം ചെയ്യുവാൻ്റെ കാരണം ഇടയായിത്തീരുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് സന്തോഷിക്കുകയും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സേവാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളോടുകൂടെ തുടർന്നും ഉണ്ടായിരിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മലങ്കര മാത്തമ്മ സറിയാനി സഭയുടെ എല്ലാ ആശംസകളും ഈ അവസരം ശ്രീ നാരായണ സേവാ സംഘത്തെ അറിയിക്കുന്നതിൽ എനിക്കേറെ താല്പര്യവും സന്തോഷവുമുണ്ട്. ഈ ചടങ്ങിൽ വന്നെ സംബന്ധിക്കുവാൻ്റെ കാരണം എന്നെ ക്ഷണിക്കുന്നതിനായി പ്രൊഫസർ എം കെ സാനസ് സാറും ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളും ഇവിടെയുള്ള ശാലയും മാർത്തമ ഇടവകയിൽ വന്ന് എന്നെ കണ്ട് ഇത് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ ആ ക്ഷണം സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുമ്പാകെ ഉണ്ടായിരുന്നില്ല. മലങ്കര മാർത്തമ സുറിയാനി സഭയിൽ ഈ സ്ഥാനത്തേക്ക് പ്രവേശിച്ച് വളരെ തിരക്കിട്ട പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരവസരത്തിലാണ് ഈ ദിവസം വേർതിരിച്ച് തിരുവല്ലയിൽ നിന്ന് ഇവിടെ വരുവാൻ്റെ കോണം ഇന്നിടയായി തീർന്നിരിക്കുന്നത്. 49 യുവാക്കൾക്ക് വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ശമാശ സ്ഥാനം നൽകുന്ന പ്രോഗ്രാമുകൾ, അതിൻ്റെ മതപരമായ ചടങ്ങുകൾ നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് വൈകിട്ട് അവർ വരികയും അവരെ തയ്യാറാക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് പ്രബുദ്ധരായ ഈയൊരു ഓഡിയൻസിനെ കാണുന്നതിനായിട്ടും നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ഈ സമയം വേർതിരിക്കുന്നതിനായിട്ടും ഇടയായിട്ടെത്തിയിരുന്നത് എന്നെ സംബന്ധിച്ചോളം സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞ ഒരവസരമായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇഴവ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് ഡോക്ടർ പൽപ്പും കുമാരനാശാനും എല്ലാം നേതൃത്വം നൽകിയ സാഹചര്യത്തിൽ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യവും നേതൃത്വവും അത്യന്താപേക്ഷിതമാണ് എന്നത് അവരും നേതൃത്വ നിലയിലുണ്ടായിരുന്ന ആളുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ നവോത്ഥാനം മുഴുവൻ സാധ്യമായി തീരുവാൻ്റെ കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ജീവിച്ച് നമുക്ക് വഴിതെളിച്ചതായിട്ടുള്ള ശ്രീനാരായണ ഗുരു തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ പ്രവർത്തനം കൊണ്ടും സാരോപദേശങ്ങൾ കൊണ്ടും നമ്മെയെല്ലാം ധന്യരാക്കി തീർത്തത്. ശ്രീനാരായണ ഗുരു പ്രോത്സാഹിപ്പിക്കുകയും കുമാരനാശാൻ്റെ കൂടെ താമസിച്ച് പഠിക്കുകയും ചെയ്തതായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകി ആരംഭിച്ചതായിട്ടുള്ള ശ്രീനാരായണ സേവാ സംഘം ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ എൻ്റെ വളർച്ചയുടെ പടവുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് എനിക്കേറെ സന്തോഷമുണ്ട്.
കഴിഞ്ഞ 75 സംവത്സരങ്ങൾ പുറകോട്ട് നോക്കുന്ന സാഹചര്യത്തിൽ നേടിയെടുത്തതായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചതായിട്ടുള്ള വിജയങ്ങൾ സമൂഹത്തിന് നൽകിയതായിട്ടുള്ള സേവനങ്ങൾ ഇതെല്ലാം തന്നെ ഏറെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് കൊച്ചി നഗരത്തിൻ്റെ തലകുറിയായി ഈ സ്ഥാപനം ഈ പ്രദേശത്തെ നിലകൊള്ളുവാൻ്റെ കോണം തന്നെ ഇടയായിട്ട് തീർന്നത് ഇതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ സമർപ്പണവും അക്ഷീണമായിട്ടുള്ള പരിശ്രമവും നേതൃത്വവുമാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയമില്ലല്ലോ അതേ അവസരത്തിൽ തന്നെ ഈ സേവാ സംഘത്തിന് ആത്മീയ അടിത്തറ നൽകുവാൻ്റെ കോണം ഗോപാനന്ദ സ്വാമി തൻ്റെ സമർപ്പണം കൊണ്ടും തൻ്റെ പ്രവർത്തനം കൊണ്ടും അനുഗ്രഹാശിസുകൾ നൽകി ആണ് ഈ സേവാ സംഘത്തെ വളർത്തിയെടുക്കുവാൻ്റെ കോണം സാധിച്ചത് എന്നത് ചരിത്രം സാക്ഷിക്കുന്നുണ്ട് അനേകം വ്യക്തിജീവിതത്തെ സ്വാധീനിക്കുവാനായിട്ടിടയായി തീർന്നതിലൂടെ നേതൃത്വ നിരയിലേക്ക് അനേകം ആളുകളെ കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു എന്നത് ശ്രീനാരായണ സേവാ സംഘം ഓർക്കുകയും അതിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും ഓരോരുത്തർക്കും നൽകേണ്ടതായിട്ടുള്ള സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്യുന്നതിനായിട്ട് ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് സഹോദരൻ മാസിക പ്രകാശനം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നതും എം കെ രാഘവൻ വക്കീൽ സ്മാരക സമർപ്പണം ഇന്ന് സാധ്യമാക്കി തീർക്കുന്നതും ആത്മീയമായിട്ടുള്ള അടിത്തറ ഏതൊരു നവോത്ഥാനത്തിനും ആവശ്യമാണ് എന്നത് രണ്ട് ആളുകളിലൂടെയും മനസ്സിലാക്കുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീർന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിലൂടെയും ശ്രീ ഗോപാനന്ദ സ്വാമിയിലൂടെയും ആത്മീയമായുള്ള അടിത്തറയാണ് വ്യക്തിജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും നമ്മളുടെ ഉണർവിനും വർധനവിനും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ജീവിതത്തിനും ആവശ്യമായിരിക്കുന്നത് എന്ന സന്ദേശം തന്നെയാണ് ഇത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് സമൂഹം വളരെയധികം വികസിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിവര സാങ്കേതിക വിദ്യയുടെ അത്യുച്ച കോടിയിൽ നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ പോലും അദൃശ്യമായുള്ള ഒരു അണുവിനെ നമ്മെ എല്ലാം പിടിച്ചു നിർത്തുവാനായിട്ട് കഴിയുമെന്ന് കൊറോണയുടെ ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ മൂല്യബോധമുള്ളവർക്ക് മാത്രമേ നിലനിന്ന് മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ സനാതനമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമാണ് എന്നത് ഗ്രഹിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുമ്പോൾ ജീവിതം കൂടുതൽ ഭാസ്വരമായിട്ട് തീരുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതം അപ്രകാരം ഭാസ്വരമായി എന്ന് പറയുമ്പോൾ അത് ആ കുടുംബത്തെയും ആ കുടുംബം ഭവനം ഉൾപ്പെടുന്നതായിട്ടുള്ള സമൂഹത്തെയും സമൂഹത്തിൻ്റെ സകലമായ രംഗത്തെയും വിശേഷിപ്പിച്ച് വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ്റെ കോണം സഹായകരമായിട്ടുള്ള പ്രേരക ശക്തിയായിട്ട് അത് മാറുകയാണ് ഇന്ന് തിരി കൊളുത്തിയപ്പോൾ ഓരോ തിരിയും കൊളുത്തിയത് നാം കാണുകയുണ്ടായി ഓരോ തിരിയും കൊളുത്തപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ കൊളുത്തപ്പെടേണ്ടതായിട്ടുള്ള ദീപശിഖയാണ് നമ്മളുടെ ജീവിതം പ്രകാശമുള്ളതായിട്ട് തീരുന്ന അവസരത്തിൽ പ്രകാശത്തിന് മുമ്പിൽ ഇരുളിനെ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല ഇരുളിനെ ഉച്ചാരണം ചെയ്യുവാൻ്റെ കോണം സാധ്യമാകുന്നതാണ് പ്രകാശം എന്ന് പറയുന്നത് ഓരോ ജീവിതവും അപ്രകാരം പ്രകാശമുള്ളതായിട്ട് തീരുമ്പോൾ തൻ്റെമേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ഭവനത്തിലുള്ള എല്ലാവർക്കും അത് പ്രകാശിക്കുവാനായിട്ടിടയായിട്ട് തീരുന്നു മലമേലിരിക്കുന്ന ഭക്ഷണം മറഞ്ഞിരിക്കാൻ പാടില്ല എന്ന വേദവാക്യം ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ മലമേലിരിക്കുന്ന ഭക്ഷണം എല്ലാവരും കാണേണ്ടതായിട്ടുള്ള ഒന്നാണ് എല്ലാവർക്കും മാർഗദർശകമായിട്ട് തീരേണ്ടതായിട്ടുള്ള ഒന്നാണ് അത് ഒരു വഴികാട്ടിയായിട്ട് തീരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഒരു ലൈറ്റ് ഹൗസായിട്ട് തീരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് അവിടെ ഗിരിപ്രഭാഷണത്തിൽ യേശു ഇപ്രകാരം പറയുന്നുണ്ട് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായിട്ടുള്ള പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം എല്ലാവരുടെയും മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നുള്ളത് അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് നിങ്ങളുടെ വെളിച്ചം കണ്ടിട്ട് ഈ ലോകം മുഴുവൻ പ്രകാശിതമായി തീരുവാൻ അന്ധകാരത്തെ ദൂരത്താക്കി തീർക്കുവാൻ്റെ കോണം
സാധ്യമായി തീരേണ്ട ആവശ്യകതയെക്കുറിച്ച് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തിലെ എല്ലാം ഇന്നും സമൂഹത്തെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് വഴിതെളിച്ചുകൊണ്ടിരിക്കുന്ന ദോഷേക ശക്തികൾ അടിക്കടി വർദ്ധിച്ചു വരുന്നത് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒന്നാണ്. സവർണ്ണരെന്നും അവർണ്ണരെന്നും സമൂഹത്തിൻ്റെ മധ്യത്തിൽ വിഭാഗീയത ഉണ്ടായിരുന്ന സാഹചര്യത്തിലും ജാതി മീമാംസകളിൽ അടിച്ചമർത്തപ്പെട്ടതായിട്ടുള്ള സമൂഹം നിലനിന്ന സാഹചര്യത്തിലും എല്ലാ മനുഷ്യൻ്റെയും ഉദ്ധാരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ലേ ശ്രീനാരായണ ഗുരുവും തുടർന്നുള്ളതായിട്ടുള്ള എല്ലാവരും സഹോദരൻ അയ്യപ്പനും ഉൾപ്പെടെ എല്ലാവരും പറയുന്നതിനായിട്ടിടയായി തീർന്നത്? ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, ജാതിക്ക് അടിസ്ഥാനം ആയിട്ടുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യ വീക്ഷണം എല്ലാം തന്നെ വികലമാണ് എന്നത് ലോകത്തെ അറിയിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നു. അതുകൊണ്ടാകുന്നു ഗുരു പറയുന്നതിനിടയായിട്ട് തീർന്നത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മനുഷ്യൻ നന്നാകണം എന്നുള്ള ആശയം ഉൾക്കൊണ്ട അവസരത്തിൽ സഹോദരൻ അയ്യപ്പൻ സമൂഹത്തോട് പറയുകയാണ്, മതം വേണ്ട, ജാതിയും വേണ്ട, മതവും വേണ്ട, ദൈവവും വേണ്ട എന്ന് പറയുമ്പോൾ ദൈവിക ബോധമില്ലാതെ പറയുന്നതായിട്ടുള്ളൊരു വാക്കായിട്ട് ഞാനതിനെ കാണുന്നില്ല. പിന്നെയോ ഇത് നാം ഓരോന്നും പറഞ്ഞ് സെക്ടേറിയൻ ഗ്രൂപ്പുകളായിട്ട് വീണ്ടും വീണ്ടും സമൂഹത്തെ പിച്ചിക്കീറി മാറ്റുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഇതിനെ എല്ലാം അതിജീവിക്കുന്നതായുള്ളൊരു കാഴ്ചപ്പാടാണ് മനുഷ്യനുണ്ടാകണം. മനുഷ്യൻ നന്നാവണം, മനുഷ്യൻ മനുഷ്യനായിട്ട് തീരണം, മനുഷ്യനെ ലോകം കാണുന്നൊരു മുഖമുണ്ടാവണം, ആ മുഖത്തിൽ ഈശ്വര ചൈതന്യം ലോകം വീക്ഷിക്കുന്നതിനായിട്ടിടയായിട്ട് തീരണം. ഇത് വളരെ ശക്തമായിട്ട് പറയുവാൻ്റെ കോണം ഓരോ കാലഘട്ടത്തിൽ ഉയർന്നതായുള്ള നേതൃത്വത്തെയാണ് നാം ഇവരിൽ കൂടി എല്ലാം കാണുവാനായിട്ടിടയായിട്ട് തീരുന്നത്. ഇത് മനസ്സിലാക്കുവാൻ നമുക്കും ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലും സാധ്യമായിട്ട് തീരുന്നുണ്ടോ? സഹോദരൻ മാസികയിലൂടെ അതിനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നത് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അടുത്ത സമയത്ത് പാലക്കാട്ട് ദമ്പതികൾ, അതിൽ ഭർത്താവ് ക്രൂരമായിട്ട് വധിക്കപ്പെട്ടതായിട്ടുള്ള സംഭവം കേരളത്തെ മുഴുവൻ പിടിച്ച് കുലുക്കിയതായിട്ടുള്ള ഒന്നാണ്. ഈ കാലഘട്ടത്തിലും ഈ ഒരു നാം ജീവിക്കുന്നതായിട്ടുള്ള പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര നീചമായിട്ടുള്ള നിലയിലേക്ക് മനുഷ്യ ഹൃദയം മനസ്സ് വീണുപോയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നതായിട്ടുള്ള സംഭവമാണത്. ഇത് മനസ്സിനുള്ളിൽ മനുഷ്യനെ വിഷമുള്ള മനുഷ്യനാക്കി തീർക്കുകയാണ്, വിഷം ജീവിതത്തിലേക്ക് കലർത്തുകയാണ്. അത് മറ്റുള്ളവരുടെ ജീവനെ അപഹരിക്കുവാൻ്റെ കൊണ്ണിടുകയായിട്ട് തീരുന്നു, ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്നു, ഭവനത്തെ ഇല്ലാതെയാക്കി തീർക്കുന്നു. ഈ ദോഷത്തെ ദോഷമായിട്ട് കാണുവാനായിട്ടും അതിനെ ഉച്ചാരണം ചെയ്യുവാനായിട്ടും ഇടയായി തീരത്തക്കവണ്ണം നമ്മളുടെ മനസ്സുകളും ഹൃദയങ്ങളും പ്രകാശമുള്ളതായിട്ട് തീരേണ്ട ആവശ്യകത നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നമ്മുടെ മധ്യത്തിൽ പ്രസംഗിച്ചതായിട്ടുള്ള, നമ്മളെ പഠിപ്പിച്ചതായിട്ടുള്ള ഗുരുക്കന്മാരെയാണ് ഈ അവസരത്തിൽ പ്രധാനമായിട്ടും നമ്മെ ഓർക്കുന്നത്. മനുഷ്യൻ്റെ പ്രാഥമികമായുള്ള ആവശ്യങ്ങളെ പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരു ഭവനത്തിലുള്ളവരെ അവരുടെ ലക്ഷ്യം കോളനിയിൽ നിന്ന് ഇറക്കിവിടുവാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായി ആ ഭവനത്തിലെ ഗൃഹനാഥനും ഗൃഹനായികയും തീയിൽ വെന്തുപോയതായിട്ടുള്ള കാഴ്ചയും നമ്മുടെ കൺമുമ്പാകെ ഏതാനും ദിവസങ്ങളിൽ കണ്ടതായിട്ടുള്ള കാഴ്ചയല്ലേ? ഒരു മനുഷ്യൻ്റെ അവകാശത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെ നോക്കിക്കാണുവാൻ്റെ കോണം സാധ്യമാകാതെ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതം വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യത്വ രഹിതമായിട്ടുള്ള രീതിയിലേക്ക് നാം വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത് ഏറെ ദീപ്തമായിട്ട് തീരുന്നത്. മനസ്സിലാക്കുവാനായിട്ട് നമ്മളുടെ മനസ്സുകളാണ് ഒരുക്കപ്പെടേണ്ടത്, നമ്മളിലൂടെയാണ് അത് മറ്റുള്ളവർക്ക് നൽകി കൊടുക്കുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരേണ്ടത്. ഇന്ന് ഈ മീറ്റിംഗിൽ വന്ന ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിലെ സമർപ്പിതരായി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മോട് ചോദിക്കുവാനായിട്ടുള്ളത്. അധികം ആളുകൾ വേണ്ടല്ലോ, ചെറു
ആരംഭത്തെ വിപുലമാക്കി തീർക്കുന്ന വളർത്തിയെടുക്കുന്നതായുള്ള സർവേശ്വരൻ്റെ മുമ്പിലല്ലേ നാം ഓരോരുത്തരും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? ഇത് സാധ്യമാണ് എന്നത് തലമുറകളിലൂടെ അനുഭവിക്കുവാനായിട്ടും നൂറ്റാണ്ടുകളിലൂടെ ചരിത്രത്തിൻ്റെ മധ്യത്തിൽ കോറിയിടുവാനായിട്ടും ഇടയായി തീർന്നതായുള്ള സംരംഭത്തിൻ്റെ തുടർന്നുള്ള സമൂഹമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്കും എനിക്കും സാധ്യമായിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്ന ശക്തിയായിട്ട് തീരുവാൻ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇടയായിട്ട് തീരേണ്ടത് തികച്ചും ആവശ്യമായിട്ടുള്ള ഒന്നാകുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നതായിട്ടുള്ള വേളയിൽ സമൂഹത്തിൽ ഭവനമില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് ഭവനം നൽകുവാൻ, പഠിക്കുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സ്കോളർഷിപ്പ് നൽകി പഠിപ്പിക്കുവാൻ, കൂടുതൽ വർഷങ്ങൾ ഒരിടത്തെ താമസിപ്പിച്ച് പഠിപ്പിച്ച് വിദ്യാസമ്പന്നരാക്കി തീർക്കുവാൻ എല്ലാം താല്പര്യപ്പെടുന്നതായുള്ള പരിപാടികൾ ഈ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ക്രമീകരിക്കുന്നുണ്ട് എന്നത് വായിക്കുന്നതിന് എനിക്കിടയായിട്ട് തോന്നുന്നു. മനുഷ്യ ആവശ്യങ്ങളോട് വളരെ സ്നേഹത്തിൽ ആദ്രതയോടെ മനസ്സലിവോടെ പ്രതികരിക്കുന്നതായിട്ടുള്ള പ്രതികരണമാണ് എനിക്ക് ഇവിടെ കാണുവാനായിട്ടിടയാവുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവണം എന്നത് നമ്മളുടെ ഒരു നിശ്ചയമായിരിക്കണം. മാറ്റങ്ങൾ നന്മയ്ക്കായിട്ടുള്ള മാറ്റങ്ങളായിരിക്കണം. ജനങ്ങളെ ഒരുമിച്ച് നിർത്തുവാൻ്റെ കോണം സംഘടിപ്പിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളുണ്ടാവണം. അതാണ് ശ്രീനാരായണ ഗുരുവും നമ്മോട് പറഞ്ഞത്, സംഘടിച്ച ശക്തരാകുവിൻ, വിദ്യകൊണ്ട് സമ്പന്നരായിട്ട് തീരുവിൻ, ജാതി ഒരിക്കലും ചോദിക്കരുത്, ജാതി പറയുന്നതിനായിട്ട് മനസ്സ് വയ്ക്കരുത്. മിശ്രഭോജനമൊക്കെ നടപ്പിലാക്കുവാൻ്റെ കോണം ശ്രീ സഹോദരൻ അയ്യപ്പൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ നിക്നെയിം വിട്ട് വിളിക്കുന്നതിനായിട്ടൊക്കെ സമൂഹം വളരെ താല്പര്യപ്പെട്ടു. എന്നാൽ താൻ പറയുന്നത് പ്രാവർത്തികമാക്കി തീർക്കണമെന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം നിവൃത്തിയാക്കുവാൻ്റെ കോണം അദ്ദേഹം പരിശ്രമിക്കുകയും അതിനുള്ള വേദികൾ ഒരുക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ നാം വായിച്ചെടുക്കുന്നുണ്ട്. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ കാര്യം ആവശ്യമായിട്ടുള്ളത് നിർവഹിക്കാനായിട്ട് കഴിയും. അതിനുള്ള ശക്തി മനുഷ്യനെ ദൈവം നൽകിയിട്ടുണ്ട്. സംഘടിക്കുന്നതായുള്ള അവസരത്തിൽ അതിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വർദ്ധിക്കുന്നതായുള്ള വർദ്ധമാനമായിട്ടുള്ള ശക്തിയുടെ ഉറവിടമായിട്ട് ഒരു സംഘം തീരുമ്പോൾ, ഒരു സമൂഹം തീരുന്നതായുള്ള അവസരത്തിൽ അത് ആഗമന സമൂഹത്തിന് ഏറ്റവും നന്മയ്ക്കായിട്ട് ഭവിക്കും എന്നത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്ന ഒന്നാകുന്നു. ഇവിടെ ഈഴവ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ചതായുള്ള പ്രവർത്തകരെയാണ് നാം കാണുന്നതെങ്കിലും ഒരു സമൂഹത്തിന് മാത്രം ഉദ്ധാരണമല്ല സാധ്യമായി തീർന്നത് എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും ഉറക്കെ പറയുന്നതിനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു സമൂഹത്തിൻ്റെ വളർച്ച ആഗ്രഹിച്ചതായിട്ടുള്ള അവസരത്തിൽ സംസ്കൃതവൽക്കരണത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഒരു ശ്രമമൊന്നും ഉണ്ടായില്ല. പാശ്ചാത്യവൽക്കരണം ഇവിടെ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുന്നതിനായിട്ടുള്ള ശ്രമം ഉണ്ടായില്ല. പിന്നെയോ ആധുനികമായുള്ള ചുവടുകൾ വയ്പ്പുകളോടുകൂടി സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉയർന്നു വരുവാനായിട്ട് മനുഷ്യ ജീവിതത്തിന് സാധ്യമാണ് എന്നുള്ള പാഠങ്ങളാണ് നമ്മെ ചരിത്രത്തിലൂടെ പഠിപ്പിച്ചത്. ആ പാഠങ്ങളാണ് ഇന്ന് നമുക്ക് വഴികാട്ടിയായിട്ട് തീരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപ്രകാരം ജീവിപ്പാനായിട്ട് ഇടയായിട്ട് തീരുമ്പോൾ ഒരു പ്രാദേശിക തലത്തിലുള്ള ആഗമന സമൂഹത്തെ ഒരുമിച്ച് കണ്ടുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമഭാവനയോടുകൂടി സാഹോദര്യ സ്നേഹത്തോടുകൂടി എല്ലാവരെയും ലിംഗഭേദം കൂടാതെ തന്നെ പുരുഷനോ സ്ത്രീയെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ, ഞാൻ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ മധ്യത്തിലുണ്ട്, അവരും സമൂഹത്തിൽ തള്ളപ്പെട്ടു പോകാതെ ദൈവം ഈ ലോകത്തിൽ നൽകിയതായിട്ടുള്ള മനുഷ്യ ജന്മമെല്ലാം ഈ സമൂഹത്തിനും ചരിത്രത്തിനും അനുഗ്രഹമായി തീരുവാൻ ദൈവം നൽകിയിട്ടുള്ള വരദാനങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവരെ സ്വീകരിക്കുവാൻ, അവരിലൂടെ സമൂഹത്തിന് ലഭ്യമായി തീരുന്നതെല്ലാം സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് സഹായമായി തീരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് വളർത്തുവാൻ ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാകുന്നു. അപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കുവാൻ്റെ കോണം ശ്രീനാരായണ സേവാ സംഘം താല്പര്യപ്പെടുന്നത് എന്നത് അറിയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ പഠനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാനായിട്ട് ഇടയായി തോന്നുന്നതിലേറെ സന്തോഷമുണ്ട്. ഈ പഠനത്തിലൂടെ അനേക ഉൾക്കാഴ്ചകൾ എനിക്ക് ലഭ്യമായിട്ട് തോന്നിയിട്ടുണ്ട്.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിനടുത്തുള്ള മുരിക്കുമ്പഴ പ്രദേശത്ത് ആ പ്രദേശത്തെല്ലാം 400-ലധികം കുടുംബങ്ങളെ 14 മാസം അവിടെ താമസിച്ച് കാണുന്നതിനും സംസാരിക്കുന്നതിനും മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങളെക്കുറിച്ചൊക്കെ നേരിട്ട് മനസ്സിലാക്കുന്നതിനും ദിവസങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ മാസങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു വർഷം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതിനായിട്ടും അതിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തികമായുള്ള അടിത്തറ ഭദ്രമാക്കുവാനായിട്ട് ഇടയാവുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഔന്നത്യം ലഭ്യമാകുന്നതിനിടയായിട്ട് തീരുന്നത് മതപരമായിട്ടുള്ള ഔന്നത്യം പാലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഇതെല്ലാം നേരിട്ട് മനസ്സിലാക്കുവാനിടയായി തീർന്നതിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ പഠനത്തിൽ ഒരു തീസിസ് തയ്യാറാക്കുന്നതിന് സാധ്യമായിട്ട് തീർന്നിരിക്കുന്നത്. ഇത് ഒരു പഠനം മാത്രമായിട്ട് എൻ്റെ ജീവിതത്തിൽ അവശേഷിച്ചിട്ടുള്ള ഒന്നല്ല. പിന്നെയോ ഇതിൽ കൂടെ ലഭിച്ചിട്ടുള്ള ഉൾക്കാഴ്ചകൾ ഇന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കാഴ്ചപ്പാടിലും ഞാൻ നേതൃത്വം നൽകുന്നതായിട്ടുള്ള സമൂഹത്തിലുമെല്ലാം വളരെയേറെ പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒന്നായിട്ട് തീർന്നിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് ഉറക്കെ പറയുന്നതിനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ. ഒരുക്കുമ്പഴയിൽ ഞാൻ ചെല്ലുന്ന അവസരത്തിൽ അവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. അതൊന്ന് പഴമയിലുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ സവർണരും അവർണരും സമൂഹത്തിൽ അങ്ങനെ വിഭജിച്ച് കാണുന്നതായിട്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലുണ്ടായ ഒരു ക്ഷേത്രം. അവിടെ 2 കുളമാണുള്ളത്. സവർണർ കുളിക്കാൻ കുളിച്ചിട്ട് പോയി ക്ഷേത്രത്തിൽ തൊഴുന്നതിനായിട്ടുള്ള ഒരു ക്ഷേത്രം, അവർണർക്ക് കുളിക്കാൻ വേറൊരു കുളം. ഇങ്ങനെ 2 കുളങ്ങളാണ് ആ ക്ഷേത്ര പരിസരത്തിലുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രാദേശിക സ്ഥലത്ത് അവിടെയുള്ള സമൂഹത്തിന് നടുവിൽ സത്യം, ദയ, ശാന്തി, ധർമ്മം എന്നീ വിഷയങ്ങൾ പഠിപ്പിച്ച് അതൊരു ഡിസ്കിലാക്കി അതുകൊണ്ട് ഒരു ക്ഷേത്ര പ്രദർശനം നടത്തി സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി സനാതനമായ മൂല്യങ്ങളാണ് സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് മനുഷ്യ ജീവിതത്തിലും സമൂഹത്തിലും സാധ്യമായി തീരേണ്ടത് എന്നെ പഠിപ്പിച്ചതായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായിട്ടത്ര എനിക്ക് ഇടയായിട്ട് തീർന്നത്. പഠനം എന്നെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളതും കൂടുതൽ മൂല്യബോധമുള്ളതാക്കി തീർത്തതുമായിട്ടുള്ള പഠനമാണ് എന്നെ പറയുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഇന്ന് ഈ പ്രബുദ്ധമായിട്ടുള്ള സദസ്സിൽ ഇപ്രകാരം പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ചെയ്യുവാനായിട്ടിടയായി തീർന്നിരിക്കുന്ന അവസരത്തിൽ ഏറെ സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ പ്ലാറ്റിനം ജൂബിലി ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ ജൈത്രയാത്രയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമ്മുടെ മേൽ വർഷിപ്പിക്കട്ടെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ദൈവം